ബിജെപിക്കെതിരായ കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ തീക്ഷ്ണത കണ്ട് രോമാഞ്ചം കൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. അമ്മാതിരി അതിശക്തമായ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മണിപ്പൂരിലെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഗോവിന്ദാസ് കോന്തവജാം ബിജെപിയിൽ ചേർന്നിരിക്കുന്നു. ആ പോരാട്ടത്തിന് അത്രമേൽ തീക്ഷ്ണതയും തീവ്രതയും ഉണ്ട് എന്ന് നമ്മളെ വീണ്ടും ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തു സന്ദേശമാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? മണിപ്പൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിനു ശേഷം എം എൽ എമാരെ കൂട്ടത്തോടെ ബി ജെ പിക്ക് മുന്നിൽ അടിയറ വച്ച് ഭരണം തന്നെ ബി ജെ പിക്ക് സമ്മാനിച്ച കോൺഗ്രസ്, എന്നിട്ടും അവിടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിൽ അധപ്പതിച്ചു പോയെങ്കിൽ എങ്ങനെയാണ് മോദിക്കെതിരായ പോരാട്ടത്തിന് ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്നത് ഞങ്ങളാണ് എന്ന് ഇപ്പോഴും അവകാശപ്പെടുന്നത്? കഴിഞ്ഞ ദിവസം വരെ മണിപ്പൂരിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു ഗോവിന്ദാസ് കോന്തവജാം. നിയമസഭയിലെ എം എൽ എമാരുടെ നേതാവായിരുന്നു അദ്ദേഹം, അവിടുത്തെ ചീഫ് വിപ്പ് ആയിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ, വിട്ടുപോയി ഒരാഴ്ചത്തെ സമയമുണ്ടായിരുന്നപ്പോൾ പോലും അയാളെ തിരികെ കൊണ്ടുവരുന്നതിനോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ഉള്ള ഇടപെടൽ നടത്താൻ പോലും കഴിയാത്ത ഒരു നേതൃത്വം എന്തു ബി ജെ പി വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ കൂടി, ട്വിറ്ററിൽ കൂടി 4 ഡയലോഗ് പാസാക്കിയാൽ ബി ജെ പി വിരുദ്ധ പോരാട്ടമാകുമെന്ന് ആരാണ് പറഞ്ഞു കൊടുത്തത് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്? നോക്കൂ, ബാബുൽ സുപ്രിയോ മുൻ കേന്ദ്രമന്ത്രി ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, എം പി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളിലൊക്കെ വലിയ ആവേശകരമായിട്ടുള്ള ഓളം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മണിപ്പൂരിൽ ബി ജെ പിയിൽ പോയി ചേർന്നിരിക്കുന്നു. ആകെ 10-12 എം എൽ എമാരാണ് ബാക്കിയുള്ളത്. അതിൽ 8 പേരെയും കൊണ്ടാണ് അയാൾ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നത്. ആ സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇവിടെ വലിയ വായിൽ വർത്തമാനം പറയുകയാണ്, ഞങ്ങളില്ലാതെ ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടം നടക്കില്ല എന്നൊക്കെ. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതാണല്ലോ പരമപ്രധാനമായ ചോദ്യം. ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ നിൽക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇത്രയും ദുർബലമായ ഒരു ദേശീയ നേതൃത്വം, ഒരു സംസ്ഥാന അധ്യക്ഷനെ പോലും കൂടെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത വിധത്തിൽ ദയനീയമായ പരാജയമായിരിക്കുന്ന ആ നേതൃത്വം ഇപ്പോഴും അവിടെ ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ ബി ജെ പി വിരുദ്ധതയുടെ മകുട ഉദാഹരണങ്ങളാണ് എന്നൊക്കെ തട്ടിവിട്ടുകൊണ്ടിരുന്നാൽ നാണക്കേട് എന്നല്ലാതെ അതിനെ എന്താണ് പറയുന്നത്? ബി ജെ പിക്കാരൊക്കെ അപ്പുറത്തിരുന്ന് ഊറി ഊറി ചിരിക്കുകയായിരിക്കും. ഇവന്മാരാണ് 2024 തിരഞ്ഞെടുപ്പിൽ ഇനി അടുത്ത പോരാട്ടത്തിന് വരാൻ പോകുന്നത് എന്നാലോചിച്ച്. ശരിയല്ലേ അത്? എന്ത് പോരാട്ടം നടത്താനാണ്? അവിടെയാണ് മമതാ ബാനർജിയൊക്കെ കളത്തിലിറങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷയാകുന്നത്. മമതയോടൊപ്പം ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ നിന്ന് ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിൽ വിജയമുണ്ടാക്കി ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിന് പിന്തുണയെങ്ങാനും കൊടുത്ത് ഒതുങ്ങിക്കൂടുന്നതായിരിക്കും കോൺഗ്രസിന്, ഇപ്പോഴത്തെ കോൺഗ്രസിന് നല്ലത്. അല്ലെങ്കിൽ കഴിവുള്ള ഒരു നേതൃനിരയെ ദേശീയ തലത്തിൽ കൊണ്ടുവരണം. ഇത്ര ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ, ഒരു സംസ്ഥാന അധ്യക്ഷൻ വിട്ടുപോകുമ്പോൾ പോലും അത് പരിഹരിക്കാനുള്ള ആർജവമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നേതൃത്വം അവിടെ ഞങ്ങൾ വലിയ ആശാന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്ത കാര്യം.